ഹലോ എവരിവൺ, ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിഷാദ രോഗത്തിനെ കുറിച്ചാണ്. നമുക്ക് എല്ലാവർക്കും അറിയാം, ബോളിവുഡിലെ വളരെ പ്രശസ്തമായ നടനായ സുശാന്ത് സിംഗ് ഈയിടയ്ക്ക് വിഷാദ രോഗത്തിന് അടിമപ്പെടുകയും ആത്മഹത്യ ചെയ്യുകയും ചെയ്തു. നമ്മളെല്ലാവരും വളരെ ദുഃഖത്തിലാക്കിയ ഒരു വാർത്തയായിരുന്നു. ഇപ്പോഴും പല ആളുകളും അതിൽ നിന്ന് മോചനം നേടിയിട്ടില്ല. പലരും അത് കാരണം വളരെ വിഷമത്തിലിരിക്കുന്നതിൻ്റെ വിഷാദത്തിൽ പോയ ആളുകളെ വരെ എനിക്കറിയാം. അപ്പം നമുക്ക് പല ആളുകളിലും, നമ്മുടെ കൂട്ടത്തിലുള്ള, നമ്മൾ സ്ഥിരമായി കാണുന്ന പല വ്യക്തികളിലും ഇത്തരത്തിൽ വിഷാദ രോഗങ്ങളുണ്ട്. നമ്മൾ ശരിക്കും വിഷാദ രോഗത്തിലാണോ, അത് എങ്ങനെ നമുക്ക് സ്വയം തിരിച്ചറിയാം എന്നുള്ളത്, അല്ലെങ്കിൽ അതിനെ എങ്ങനെ നമ്മൾ കറക്റ്റ് ചെയ്ത് നമ്മൾ വിഷാദ രോഗത്തിൽ നിന്ന് രക്ഷപ്പെടാം എന്നുള്ളത് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കണം. കാരണം നമുക്ക് ഈ സുശാന്ത് സിംഗൊക്കെ ആണെങ്കിൽ ധാരാളം സിനിമകൾ അഭിനയിച്ച് വളരെ ഫേമസ് ആണ്. ഫേസ്ബുക്കിലും ട്വിറ്ററിലൊക്കെ ഒത്തിരി ഫോളോവേഴ്സ് ഉള്ളൊരു വ്യക്തിയാണ്. ശരിക്കും നമ്മൾ നോക്കുകയാണെങ്കിൽ വളരെ സന്തോഷവാനായിട്ട് കാണേണ്ട ഒരു വ്യക്തിയാണ് ആ വളരെ ഡിപ്രഷനിലായിട്ട് ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്ത്. എന്തുകൊണ്ടാണ് ഇത്ര പ്രാധാന്യം നൽകുന്നതെന്ന് പറഞ്ഞാൽ, ഒരു 10 മുതൽ 20% വിഷാദ രോഗമുള്ള ആളുകൾ ഭാവിയിൽ സൂയിസൈഡൽ ടെൻഡൻസി അവർക്കുണ്ട്. അതുമാത്രമല്ല, ഒരു വട്ടം സൂയിസൈഡൽ ടെൻഡൻസി, ഒരു സൂയിസൈഡൽ അറ്റംപ്റ്റ് നടത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും സൂയിസൈഡ് ചെയ്യാനുള്ള മനസ്സിൽ അത് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ വരുന്ന രോഗികൾ, പല ആളുകളും സൂയിസൈഡൽ ട്രൈ ചെയ്ത് വരുന്ന, വെയിൻ കട്ട് ചെയ്ത് വരും, ടാബ്ലറ്റ് കഴിച്ച് വരും, അങ്ങനെയുള്ള പല ആളുകളും നമ്മുടെ വരും. അപ്പം നമ്മൾ പറയുന്നത് സൈക്യാട്രിക് കൺസൾട്ടേഷൻ എടുക്കാൻ പറയും. പക്ഷേ ഇവരൊന്നും കൺസൾട്ടേഷൻ എടുക്കാൻ വില്ലിങ് അല്ല. ഇവർ പറയുന്നത് അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ആ ഡോക്ടറിനെ കാണേണ്ട ആവശ്യമില്ല, മരുന്ന് മാത്രം തന്നാൽ മതി. നമ്മളെല്ലാം മരുന്ന് കൊണ്ട് ചികിത്സിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. പല കാര്യങ്ങളും നമ്മൾ സൈക്കോളജി, അല്ലെങ്കിൽ നമുക്ക് മാനസികമായി ട്രീറ്റ് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്, അത് നമ്മൾ വ്യക്തമായി മനസ്സിലാക്കണം. അതുപോലെ തന്നെ സൈക്യാട്രി എന്ന് പറയുന്ന ഒരു വിഭാഗം, അത് വട്ട് ചികിത്സിക്കാൻ മാത്രമുള്ളൊരു ഡോക്ടറല്ല. അവർക്ക് മനസ്സിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളും താളപ്പഴകളും, അല്ലെങ്കിൽ ഇതുപോലുള്ള വിഷാദ രോഗങ്ങൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി പലതരത്തിലുള്ള ട്രീറ്റ്മെൻ്റ് ഉണ്ട്. നമുക്കിത് എങ്ങനെ തിരിച്ചറിയാം എന്നുള്ളത് പറയാം. 2 ആഴ്ചയെങ്കിലും ഈ പറയുന്ന ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ വിഷാദ രോഗത്തിന് അടിമ എന്ന് പറയാൻ കഴിയുള്ളൂ. ഇത് വളരെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച പോയിൻ്റ്സ് ആണ്. നമുക്ക് ഇത്തരം, നമുക്ക് നിങ്ങൾക്ക് ഒരു പേപ്പറും പേന എടുക്കുക, ഞാൻ പറയുന്നതിൻ്റെ അകത്ത് എത്രയാണ് നിങ്ങളുടെ പോയിൻ്റ് എന്ന് വളരെ ആലോചിച്ച ശേഷം ഇടുക. അതിൻ്റെ അകത്ത് ഇത്ര പോയിൻ്റ് ആണെങ്കിൽ ഞാൻ അവസാനം പറയാം എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അതുപോലെ തന്നെ നമ്മൾ വിഷാദ രോഗത്തിന് അടിമയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് തിരിച്ചറിയാനായിട്ട് കഴിയും. കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ വളരെ സന്തോഷത്തോടെ ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യത്തിനോട് പെട്ടെന്ന് താല്പര്യമില്ലായ്മ വരിക, എല്ലാത്തിലും നെഗറ്റീവ് ഒരു ചിന്ത വരിക. ഒരാൾ നമ്മൾ ലേറ്റ് ആയിട്ട് വീട്ടിലോട്ട് വരാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ നിന്ന് ഒരു പോസിറ്റീവായിട്ടാണ് എന്ത് പറയും, താമസിച്ച് പോയി കാണും, വണ്ടി ലേറ്റ് ആയതായിരിക്കും. പക്ഷേ നമ്മുടെ ഈ വിഷാദ രോഗത്തിന് അടിമപ്പെട്ട ആൾ ചിന്തിക്കുന്ന മൊത്തം ആക്സിഡൻ്റ് ആയി കാണും, അല്ലെങ്കിൽ ആ വ്യക്തി മരണപ്പെട്ടു പോയി കാണും. ആ ഒരു രീതിയിലുള്ള ചിന്തയായിരിക്കും ഇവരുടെ മനസ്സിൽ എപ്പോഴും ഉള്ളത്. വിഷാദ രോഗമുള്ള ആളുകൾ എപ്പോഴും ഹോസ്പിറ്റലിൽ വരും, എന്തെങ്കിലും വേദനയായിട്ട് വരും, അവിടെ വേദന, ഇവിടെ വേദനയായിട്ട് പറയും. പക്ഷെ നോക്കുമ്പോഴൊന്നും ഒരു പ്രോബ്ലമില്ല, എക്സ്റേ എടുത്ത് നോക്കിയാലും എല്ലാം നോർമലാണ്. ഇത് മിക്കതും വിഷാദ രോഗത്തിൻ്റെ ലക്ഷണങ്ങളാണ്. ചില ആളുകൾ പറയും എനിക്ക് നെഞ്ചിന് പടപട ഇടിക്കുന്നതായിട്ട് വരും, തോന്നുന്നതായിട്ട് പറയും. പക്ഷേ ഹോസ്പിറ്റലിൽ വന്ന് നമ്മൾ നോക്കുമ്പോൾ അതൊന്നും കാണില്ല, എല്ലാം നോർമലായിരിക്കും. ഇതെല്ലാം നമ്മുടെ മനസ്സിൻ്റെ പ്രശ്നങ്ങളാണ്. ഇപ്പം ഞാനിപ്പോൾ കാണുന്നത് എങ്ങനെയാണ്, എൻ്റെ കണ്ണിലൂടെ ഈ പ്രകാശം കയറുന്നു, അത് പോയി റിസപ്റ്റേഴ്സിൽ പോയി തൊടുന്നു, അതിനുശേഷം അത് ബ്രെയിനിലോട്ട് പോകുന്നു ഇമ്പൾസ്, ചെവിയിൽ കേൾക്കുന്നത് എന്തുകൊണ്ടാണ്, ഇതുപോലെ തന്നെ നമ്മുടെ കർണപാളത്തിൽ പോയി അടിക്കുന്നു, ആ ഒരു ഇമ്പൾസ് നേരെ പോയി ബ്രെയിനിൽ പോകുന്നു. അപ്പോൾ എല്ലാത്തിനും ഒരു ഇമ്പൾസ് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഇമ്പൾസ് ആർട്ടിഫിഷ്യലി ജനറേറ്റ് ചെയ്യാനായിട്ട് കഴിയും. പ്രത്യേകിച്ചും ഇത്ര വിഷാദ രോഗം വരുമ്പോൾ നമുക്ക് അവിടെ വേദന, ഇവിടെ വേദനയായിട്ട് തോന്നും, പക്ഷേ ശരിക്കും നമുക്കൊരു പ്രോബ്ലം കാണില്ല. അപ്പോൾ ഈ ലക്ഷണങ്ങൾ നിങ്ങൾ നിർബന്ധമായി നോക്കേണ്ടതാണ്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഈ ഒരു സാഹചര്യത്തിൽ ഒത്തിരി ഡിപ്രഷനുള്ള രോഗികളുണ്ട്. അത് നമുക്ക് പെട്ടെന്ന് കറക്റ്റ് ചെയ്യാൻ പറ്റും. ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഈ ഒരു ഡിപ്രഷനിൽ നിന്ന് മാറാനായിട്ട് കഴിയും. നമ്മൾ ഡിപ്രഷനെ കുറിച്ച് 2-3 വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട്. ബ്രീത്തിങ് എക്സസൈസ് 461-ാമത്തെ വീഡിയോയിൽ, കോവിഡ് മൂലമുള്ള ഡിപ്രഷൻ മാറാൻ 506-ാമത്തെ വീഡിയോ, അങ്ങനെ പല വീഡിയോസും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് ഡിപ്രഷൻ സ്വയം കണ്ടുപിടിക്കാനുള്ള ടെക്നിക്കാണ് പറഞ്ഞു തരാനായിട്ട് പോകുന്നത്. ഇപ്പം നിങ്ങളൊരു പേപ്പറും പേന എടുക്കുക, അതിനുശേഷം ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ആദ്യത്തെ പോയിൻ്റ് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഒട്ടും താല്പര്യമില്ല. നമ്മൾ സന്തോഷകരമായിട്ട് ചെയ്തുകൊണ്ടിരുന്ന കാര്യമാണ് പാട്ട് കേൾക്കുന്നത്, അല്ലെങ്കിൽ ആഹാരം കഴിക്കുന്നു, അല്ലെങ്കിൽ എവിടെയെങ്കിലും ട്രിപ്പിന് പോകുന്നത്, അതെല്ലാം നമുക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യമായിരുന്നു. പെട്ടെന്ന് ഇൻട്രസ്റ്റ് കുറയാണ്. കഴിഞ്ഞ 2-3 ആഴ്ചയായിട്ട് നമുക്ക് ഒട്ടും താല്പര്യമില്ലായ്മ. അപ്പം അത് ഇടയ്ക്ക് മാത്രമേ വരുന്നുള്ളെങ്കിൽ 1 പോയിൻ്റ് കൊടുക്കുക. അത് ഓൾട്ടർനേറ്റ് ഡേ ഒക്കെ വരുന്നുണ്ടെങ്കിൽ 2 പോയിൻ്റ് കൊടുക്കുക. എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ അത് 3 പോയിൻ്റ് കൊടുക്കുക. രണ്ടാമതായിട്ട്, നിങ്ങൾക്ക് എന്തെങ്കിലും വളരെ ഡിപ്രസ്ഡ് ആയിട്ട് തോന്നുകയാണ്, നിങ്ങൾക്ക് ഇനി ജീവിതത്തിൽ ഒരു പ്രതീക്ഷയും ഇല്ലാത്ത രീതിയിൽ എല്ലാം പോയി എന്നുള്ളൊരു ചിന്തയാണുണ്ടെങ്കിൽ, അത് എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ 3 പോയിൻ്റ്, ഓൾട്ടർനേറ്റ് ഡേ ഒക്കെയാണ് തോന്നുന്നതെങ്കിൽ 2 പോയിൻ്റ്, അതുപോലെ തന്നെ വല്ലപ്പോഴും വരുന്നുണ്ടെങ്കിൽ അത് 1 പോയിൻ്റ് കൊടുക്കുക. അടുത്തതായിട്ട് ഉറക്കമാണ്. ഉറക്കുന്ന സമയത്ത് നമ്മൾ ഉറങ്ങാൻ ബുദ്ധിമുട്ട്, അല്ലെങ്കിൽ ഉറങ്ങി എഴുന്നേറ്റ് ഉറങ്ങിക്കഴിഞ്ഞാൽ
കുറച്ച് കഴിയുമ്പോൾ തന്നെ എണീക്കുകയാണ്, ഒരു 3 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ എണീക്കുകയാണ്, പിന്നെ ഉറക്കം വരാതിരിക്കുക, അല്ലെങ്കിൽ ഒത്തിരി ഉറങ്ങുക, കണ്ടിന്യൂസ് 12-14 മണിക്കൂറൊക്കെ കിടന്ന് ഉറങ്ങുക. അപ്പോൾ അതും നമ്മൾ നോക്കുക. എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ അത് 3 പോയിൻ്റ് കൊടുക്കുക, നമ്മൾ ഓൾട്ടർനേറ്റ് ഡേ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ 2 പോയിൻ്റ് കൊടുക്കുക, വല്ലപ്പോഴും മാത്രമാണെങ്കിൽ 1 പോയിൻ്റ് കൊടുക്കുക. ഇനി അടുത്ത പോയിൻ്റ് എന്ന് പറഞ്ഞാൽ എപ്പോഴും തളർച്ചയാണ്, ഭയങ്കര ക്ഷീണമാണ്, നമുക്ക് എനർജി ഇല്ല, ഒന്നും ചെയ്യാനുള്ള താല്പര്യമില്ല. അതും എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ 3 പോയിൻ്റ്, വല്ല ഓൾട്ടർനേറ്റ് ഡേ ആണെങ്കിൽ 2 പോയിൻ്റ്, അതുപോലെ വല്ലപ്പോഴും ആണെങ്കിൽ 1 പോയിൻ്റ് കൊടുക്കുക. അടുത്തതായിട്ട് മരണം എന്ന് മരിക്കണമെന്നുള്ള തോന്നലുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതം നമുക്ക് നമ്മളെ ഹാം ചെയ്യണം, നമ്മുടെ ശരീരത്തിനെ മുറിവേൽപ്പിക്കണം, അങ്ങനെ ഒരു തോന്നൽ മനസ്സിലുണ്ട്, അത് എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ 3 പോയിൻ്റ്, അത് ഓൾട്ടർനേറ്റ് ഡേ ആണെങ്കിൽ 2 പോയിൻ്റ്, വല്ലപ്പോഴും മാത്രമാണ് വരുന്നതെങ്കിൽ 1 പോയിൻ്റ്. ഇനി നമ്മൾ ആഹാരത്തിനെ കുറിച്ചാണ്, നമുക്ക് വിശപ്പില്ലായ്മ അല്ലെങ്കിൽ ഒത്തിരി ആഹാരം കഴിക്കുക. അപ്പോൾ അത് എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ 3 പോയിൻ്റ്, ഓൾട്ടർനേറ്റ് ഡേ മാത്രമൊക്കെ ആണെങ്കിൽ 2 പോയിൻ്റ്, വല്ലപ്പോഴും മാത്രമാണ് 1 പോയിൻ്റ് കൊടുക്കുക. ഇനി നമ്മളെക്കുറിച്ച് നമുക്ക് തന്നെ വളരെ മോശം അഭിപ്രായം, നമുക്കൊരു സെൽഫ് എസ്റ്റീം ഇല്ല, നമ്മളെപ്പോഴും നമ്മളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് 3 പോയിൻ്റ്, എല്ലാ ദിവസവും ഉണ്ടെങ്കിൽ 3 പോയിൻ്റ്, ഓൾട്ടർനേറ്റ് ഡേ ഒക്കെ ആണെങ്കിൽ 2 പോയിൻ്റ്, വല്ലപ്പോഴും ആണെങ്കിൽ 1 പോയിൻ്റ് കൊടുക്കുക. അടുത്തതായിട്ട് നമ്മുടെ കോൺസെൻട്രേഷനാണ്, നമുക്ക് ഒന്നിനും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക. വാർത്ത കാണുമ്പോൾ നമ്മുടെ കോൺസെൻട്രേഷൻ പോകുന്നു, പത്രം വായിക്കുമ്പോൾ കോൺസെൻട്രേഷൻ പോകുന്നു, ടി വി സിനിമ കാണുമ്പോൾ കോൺസെൻട്രേഷൻ പോകുന്നു. അത് എപ്പോഴും ഉണ്ടെങ്കിൽ 3 പോയിൻ്റ്, ഓൾട്ടർനേറ്റ് ഡേ ആണെങ്കിൽ 2 പോയിൻ്റ്, അതുപോലെ തന്നെ വല്ലപ്പോഴും ആണെങ്കിൽ 1 പോയിൻ്റ് കൊടുക്കുക. അടുത്തത് നമ്മൾ പതുക്കെ ഇടയ്ക്കിടയ്ക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുക, വേറെ ആളുകളില്ലെങ്കിൽ പോലും ആരുമില്ലാത്ത സമയത്ത് നമ്മൾ നമ്മളോട് തന്നെ സംസാരിക്കുക, ചെറിയ സൗണ്ടിൽ സംസാരിക്കുക, അല്ലെങ്കിൽ നമ്മൾ റെസ്റ്റ്ലെസ് ആണ്, ചുമ്മാ ഇങ്ങനെ ഭയങ്കരമായിട്ട് റെസ്റ്റ്ലെസ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അനയിക്കൊണ്ടിരിക്കുക, അങ്ങോട്ടും ഇങ്ങോട്ടും കാലിട്ടിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക, അങ്ങനെ ഫുൾ ടൈം റെസ്റ്റ്ലെസ് ആണെങ്കിൽ എപ്പോഴും ഉണ്ടെങ്കിൽ അത് 3 പോയിൻ്റ്, വല്ലപ്പോഴും ഓൾട്ടർനേറ്റ് ഡേ ആണെങ്കിൽ 2 പോയിൻ്റ്, അതുപോലെ വല്ലപ്പോഴും ആണെങ്കിൽ 1 പോയിൻ്റ് കൊടുക്കുക. അപ്പോൾ അത് ഈ ഒരു 9 കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, അതിന് ടോട്ടൽ പോയിൻ്റ് കാൽക്കുലേറ്റ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ സ്കോർ ഇൻ്റർപ്രിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് 0-4 ആണെങ്കിൽ ശരിക്കും പേടിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ചെറിയതായിട്ടൊരു ബിഹേവിയർ ചേഞ്ച് മാത്രം വരുത്തി കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം പഴയതുപോലെ ആയിക്കോളും. അപ്പോൾ അവിടെ ശരിക്കും ട്രീറ്റ്മെൻ്റ് ആവശ്യമൊന്നുമില്ല. 5-9 ആണെങ്കിൽ നമ്മുടെ മൈൽഡ് ഡിപ്രഷൻ എന്ന് പറയും, അവിടെ നമ്മൾ സിംറ്റം ഡ്യൂറേഷൻ നോക്കണം. ഞാൻ പറഞ്ഞ പോലെ 2 ആഴ്ച കൂടുതലുണ്ടെങ്കിലൊക്കെ നമ്മൾ അപ്പോൾ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് നോക്കി തീരുമാനം എടുക്കേണ്ടതാണ്. 10-14 ആണെങ്കിലും മോഡറേറ്റ് ഡിപ്രഷനാണ്, അപ്പോഴും നമ്മൾ നോക്കി കണ്ട് ആ കണ്ടീഷൻ അനുസരിച്ച് മാത്രം ട്രീറ്റ് ചെയ്യുന്നതാണ്. 15-മുകളിലാണെങ്കിൽ മോഡറേറ്റ്ലി സിവിയർ എന്ന് പറയും, 20-27 ആണെങ്കിൽ സിവിയർ എന്ന് പറയും. ഇവർക്ക് നമുക്ക് സൈക്കോതെറാപ്പി വേണ്ടി വരും, നമ്മൾ കുറച്ച് ചിലപ്പോൾ മരുന്നിൻ്റെ ആവശ്യം വരും, ചിലപ്പോൾ ഇത് രണ്ടും കൂടെ കമ്പൈൻ ചെയ്യേണ്ടി വരും, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ 15-മുകളിലാണെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്, കാരണം ഇത്തരത്തിലാളുകളിലാണ് സൂയിസൈഡൽ ടെൻഡൻസി കൂടുതൽ വരാനുള്ള സാധ്യത ഉള്ളത്. ഇപ്പോൾ എന്തെങ്കിലും കാരണവശാൽ നിങ്ങൾ 15-മുകളിൽ സ്കോർ വരുന്നുണ്ടെങ്കിൽ നിർബന്ധമായും ഒരു സൈക്കോളജിസ്റ്റിനെ കണ്ടോ, അല്ലെങ്കിൽ ഒരു ഇത് നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ തുറന്നു പറഞ്ഞാൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ മറക്കരുത്. ഇപ്പോൾ പല ഡിപ്രഷൻ്റെയും മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോഴാണ്. അതായത് മറ്റുള്ളവർക്ക് ഇത്രയും ഉണ്ട്, നമുക്കിത് കിട്ടിയില്ല എന്നുള്ളൊരു കമ്പാരിസൺ വരുമ്പോഴാണ് പല ഡിപ്രഷനും ഉണ്ടാകുന്നത്. പിന്നെ ഡിപ്രഷൻ ഉണ്ടാകുന്നത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും മരണപ്പെടുകയോ അല്ലെങ്കിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റാത്ത രീതിയിലൊരു വലിയൊരു ആഘാതം ഉണ്ടാകുന്ന സമയത്തുണ്ടാകും, അല്ലെങ്കിൽ തന്നെ നമുക്ക് വിചാരിക്കുന്നത് പോലെ നമ്മുടെ ജീവിതം കൊണ്ടുപോകാൻ കഴിഞ്ഞില്ലെങ്കിൽ വരാം. ഈ മിക്ക പ്രശ്നങ്ങൾക്കും നമുക്കൊരു നല്ലൊരു ലിസണർ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് നല്ലൊരു ആൾ ഇത് ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ തന്നെ പല ഡിപ്രഷനും ഒഴിവാക്കാനായിട്ട് കഴിയും. ഈ ആക്റ്റീവ് ലിസണർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഡിപ്രഷനുള്ള ആളുകളിൽ. അതുപോലെ ചെറിയ രീതിയിലുള്ള ബിഹേവിയർ മോഡിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അതായത് കളികൾ അല്ലെങ്കിൽ ഹോബീസിൽ ഒക്കെ അങ്ങനെയുള്ള താല്പര്യം ഡൈവേർട്ട് ചെയ്ത് വിട്ടാൽ തന്നെ പല ഡിപ്രഷൻ നമുക്ക് മാറ്റാനായിട്ട് കഴിയും. ഇത്തരത്തിൽ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് കൊണ്ടും ചെറിയൊരു മോട്ടിവേഷൻ കൊണ്ടും പല ആളുകളുടെയും ഡിപ്രഷൻ മാറാറുണ്ട്. പക്ഷേ സ്കോർ 15-മുകളിലുണ്ടെങ്കിൽ നിങ്ങൾ നിർബന്ധമായും ഒരു സൈക്കോളജിസ്റ്റിനെയോ ഒരു സൈക്യാട്രിസ്റ്റിനെയോ കണ്ടിരിക്കണം. ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, സൈക്യാട്രി എന്നുള്ളൊരു വിഭാഗം വട്ട് എന്നുള്ളൊരു അസുഖത്തിന് ട്രീറ്റ് ചെയ്യാൻ മാത്രമല്ല, അവർക്ക് ഇത്തരത്തിലുള്ള ഡിപ്രഷൻസ് ആദ്യമേ തന്നെ കറക്റ്റ് ചെയ്ത് കൂടുതൽ കോംപ്ലിക്കേറ്റ് ആവാത്ത രീതിയിലോട്ട് നമ്മുടെ ജീവിതത്തിനെ മാറ്റാനായിട്ട് കഴിയും. അപ്പം ഡിപ്രഷൻ ആവാതിരിക്കട്ടെ, നമുക്ക് വളരെ സന്തോഷമായിട്ടുള്ളൊരു ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടി നമുക്ക് പറ്റട്ടെ. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും.